നമസ്കാരം നാട്ടിൻപുറത്തിന്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കടൽ കാണാൻ ഇഷ്ടമില്ലാത്തവർ ഉണ്ടാകില്ല ബീച്ചുകളിൽ പോകാത്തവരും ഉണ്ടാകില്ല ചാവക്കാട് ബീച്ചിലേക്ക് എത്തിയാൽ വ്യത്യസ്തമായ ഒരു കടൽ അനുഭവം ലഭിക്കും തിരകൾക്കൊപ്പം പൊങ്ങി താഴുന്ന ഒരു ഒഴുകുന്ന പാലമുണ്ട് ഇവിടെ ഇത്തിരി സാഹസികമാണ് ഈ കാഴ്ചയും അനുഭവവും തിരകൾക്ക് മുകളിലൂടെ ഈ പാലത്തിൽ കയറി നടക്കാം കണ്ടുവരാം ഈ കടൽ കാഴ്ച ഒപ്പം ഉൽഘാടനത്തിനെത്തിയ ടൂറിസം മന്ത്രിയുടെ പാലത്തിലൂടെയുള്ള നടത്തവും കാണാം തീരദേശ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ബീച്ചുകളിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ സ്ഥാപിക്കുന്നത് അതിൽ തൃശൂരിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ചാവക്കാട് ബീച്ചിൽ സ്ഥാപിക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു ചാവക്കാട് ബ്ലാങ്കാട് ബീച്ചിന്റെ പാർക്കിന് പടിഞ്ഞാറ് ഭാഗത്താണ് ബ്രിഡ്ജ് സ്ഥാപിച്ചത് ഇതിനെ കഠിന പ്രയത്നം നടത്തി മുന്നോട്ട് വന്ന എംഎൽഎ ശ്രീ അക്ബറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇവിടത്തെ മുനിസിപ്പാലിറ്റി ഇതിന് നേതൃത്വം കൊടുത്ത മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ വൈസ് ചെയർമാൻ മറ്റുള്ളവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തതായി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് കോഴിക്കോട് ബേപ്പൂർ ബീച്ചിലാണ് ആദ്യമായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത് വലിയ സ്വീകാര്യത ലഭിച്ചതോടെ 10 എണ്ണം കൂടി സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഗുരുവായൂർ എംഎൽഎ എൻ കെ അക്ബർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാവക്കാട് ബീച്ച് അതിലൊന്നായി തെരഞ്ഞെടുത്തത് ന്യൂസ് 18 ചാവക്കാട് കടൽ പോലെ തന്നെ കാഴ്ചയുടെ കുളിരുള്ള അനുഭവവും പകരുന്നവയാണ് ഡാമുകളും ഡാമുകൾ കാണാനും നമ്മൾ പോവാറുണ്ട് ഡാമുകൾ കാണാൻ മാത്രമല്ല അടുത്ത കാലത്ത് ഡാമുകളിലെ മത്സ്യകൃഷി സജീവമാകുന്നുമുണ്ട് കോഴിക്കോട് പെരുവണ്ടാമുഴി ഡാമിൽ നടക്കുന്ന മത്സ്യകൃഷി അങ്ങനെ നോക്കിയാൽ മാതൃകാപരമാണ് 60 സെന്റിൽ നിന്ന് 60 ടൺ മത്സ്യമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിന്റെ അംഗങ്ങൾക്ക് തൊഴിൽ ലക്ഷ്യമാക്കിയാണ് പെരുവണ്ണാമൂഴിയിൽ മത്സ്യകൃഷി തുടങ്ങിയത് ഫിഷറീസ് വകുപ്പിന് കീഴിലെ ഏജൻസിയായ അഡാക്കാണ് പിന്തുണ നൽകുന്നത് PMSY പദ്ധതി പ്രകാരമാണ് പദ്ധതി തുടങ്ങിയത് 4,16,00,000 രൂപ ചെലവഴിച്ചാണ് മത്സ്യകൃഷി 6 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമുള്ള 100 കുളങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത് ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് 6 മാസം കഴിയുമ്പോൾ വിളവെടുക്കുന്നു ഗിഫ്റ്റ് തിലാപ്പിയ വരാൽ പംഗേഷ്യസ് അനാമസ് തുടങ്ങി 4 തരം മത്സ്യങ്ങളാണ് കൃഷി ചെയ്യുന്നത് വിവിധ വിൽപ്പന കേന്ദ്രങ്ങളിൽ എത്തിച്ചാണ് വിൽപ്പന 1 കിലോഗ്രാമിന് 200 രൂപ നിരക്കിലാണ് വിൽപ്പന പഴയ മത്സ്യം വിൽക്കുന്നതിനും മത്സ്യത്തിൽ മായം ചേർക്കുന്നതിനും പരിഹാരമാണ് ഈ കൃഷി ഒപ്പം 100 കുടുംബങ്ങൾക്ക് ഇതുവഴി ഉപജീവനം കണ്ടെത്താനും കഴിയുന്നു 100 കുടുംബങ്ങളാണ് ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ളത് അവരിൽ നിന്നും മാറി മാറി ആളുകൾ പണിക്ക് വന്നുകൊണ്ടിരിക്കും അവർക്ക് ദിവസക്കൂലി കൊടുക്കും ഈ പദ്ധതിയുടെ ലാഭത്തിന്റെ ഒരു വിഹിതം ഈ കുടുംബങ്ങൾക്കുള്ളതാണ് സൊസൈറ്റി തിരുവണ്ണാമൂഴി മത്സ്യത്തൊഴിലാളി സംഘടന സംഘമാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പിൻ്റെ ഏജൻസി കൂടാതെ മത്സ്യവകുപ്പും മത്സ്യവകുപ്പിൻ്റെ കീഴിലിരുന്ന അഡാക്ക് ജലകൃഷി വികസന ഏജൻസി ആ അഡാക്കാണ് ഇതിൻ്റെ പദ്ധതിയുടെ സൂപ്പർവിഷൻ നടത്തുന്ന അവരാണ് 4,16,00,000 രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി ആരംഭിച്ചത് 1 വർഷം കൊണ്ട് നമുക്ക് 60 ടൺ മത്സ്യം ആദ്യത്തെ ഘട്ടത്തിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ഘട്ടത്തിലുള്ള മത്സ്യം വളരുന്നുണ്ട് പദ്ധതിയുടെ ആദ്യഘട്ടം തന്നെ 100 ടൺ മത്സ്യം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം പക്ഷേ അതുവരെ എത്താനായില്ല 60 ടൺ മത്സ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഘട്ടത്തിൽ 100 ടണ്ണാണ് ലക്ഷ്യം 1,000 ഹെക്ടർ വീതിയിലുള്ള അണക്കെട്ട് പ്രദേശത്ത് ഇപ്പോൾ 60 സെന്റിൽ മാത്രമാണ് കൃഷി ഇത് വിപുലപ്പെടുത്താൻ കഴിയുമെന്നാണ് സംഘത്തിന്റെ പ്രതീക്ഷ ന്യൂസ് 18 പെരുവണ്ണാമൂഴി പെരുവണ്ണാമൂഴി ഡാമിലെ മത്സ്യകൃഷി വിശേഷങ്ങൾ കണ്ട് നമ്മൾ ഇനി പോകുന്നത് തിരുവനന്തപുരം വെള്ളറടയിലെ ഒരു വീട്ടിലെ മത്സ്യകൃഷിയുടെ കാഴ്ചകളിലേക്കാണ് വീട്ടുമുറ്റത്തെ 8 സെന്റിലാണ് വെള്ളറട സ്വദേശിനി ധനലക്ഷ്മി മത്സ്യകൃഷി നടത്തുന്നത് കോവിഡ് കാലത്തെ പ്രതിസന്ധി മറികടക്കാൻ തുടങ്ങിയതാണ് ധനലക്ഷ്മിയുടെ മത്സ്യകൃഷി
കോവിഡ് കാലഘട്ടത്തെ പ്രതിസന്ധി മറികടക്കാനാണ് ധനലക്ഷ്മി മത്സ്യകൃഷി തുടങ്ങിയത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടുകൂടി വീട്ടുമുറ്റത്ത് 8 സെന്റ് വിസ്തീർണം വരുന്ന കുളം നിർമ്മിച്ചു. തുടർന്ന് 3 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച മത്സ്യകൃഷിക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി. 1000 ആസാം വാളക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചായിരുന്നു തുടക്കം. കുളത്തിലെ അടിമൺ ഒലിച്ചു പോകാതിരിക്കാൻ ടാർപോളിൻ കൊണ്ട് കവചമൊരുക്കിയാണ് ജലം സംരക്ഷിച്ചു നിർത്തിയത്. നമ്മുടെ കിണറ്റിലെ വെള്ളം തന്നെയാണ് ഉപയോഗിച്ച് കുളം ഒരുക്കി റെഡിയാക്കിയത്. അതിലേക്കും ഞങ്ങളൊരു 1000 കുഞ്ഞുങ്ങൾ അതിലേക്ക് ഇടുകയുണ്ടായി. അത് ഞങ്ങൾക്ക് ഏകദേശം 1900 കുഞ്ഞുങ്ങളെ തന്നെ നമുക്ക് കൃഷി ചെയ്ത് വിളവെടുപ്പെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും നല്ലൊരു ലാഭകരം, വീട്ടമ്മ എന്ന നിലയിൽ നല്ലൊരു ലാഭകരമായിട്ടുള്ള ഒരു സംരംഭം തന്നെയാണ്. പിന്നെ വീട്ടിലെല്ലാവരും എന്നോടൊപ്പം ഇതിനോടൊപ്പം സഹകരിച്ച് നല്ലൊരു വിജയമാക്കാൻ കഴിഞ്ഞു. ഫിഷ് ഫുഡിന് പുറമെ ജലസസ്യങ്ങളും മീനുകൾക്ക് നൽകും. ചുരുങ്ങിയ കാലം കൊണ്ട് മികച്ച വിളവെടുപ്പ് ലഭിക്കുന്നതാണ് മത്സ്യകൃഷിയെന്ന് ധനലക്ഷ്മി പറയുന്നു. പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി പാഴായി കിടക്കുന്ന കുളങ്ങൾ ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്ന കാര്യവും കുടുംബം ആലോചിക്കുന്നുണ്ട്. കുറച്ചുകൂടി പെട്ടെന്ന് വിളവ് കിട്ടുന്ന തിലോപ്പിയ ഇനത്തിലെ മത്സ്യകൃഷിയും ഇവിടെ പരീക്ഷിക്കാനാണ് ഉദ്ദേശം. ഒരു ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി കൂടിയായ ധനലക്ഷ്മി ഒഴിവു സമയങ്ങളിലാണ് മത്സ്യപരിപാലനം നടത്തുന്നത്. മുടങ്ങാതെ തീറ്റ നൽകുന്ന കാര്യം മകൾ പാറുവിന്റെ ചുമതലയാണ്. ഇത്തരം മത്സ്യങ്ങൾക്ക് കൂടുതൽ ആവശ്യക്കാർ എത്തുന്നത് കർഷകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ന്യൂസ് 18 വെള്ളറട. കൃഷി എല്ലാ കാലത്തും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. കുട്ടിക്കാലത്തെ അറിയണം ആ കൃഷിയുടെ പാഠങ്ങളൊക്കെ. ഷൊർണൂർ വാടാനാം കൃഷിയിലെ കൃഷി പഠിക്കാൻ പാടത്തിറങ്ങിയ കുറച്ച് കുട്ടികളുടെ വിശേഷങ്ങൾ നമുക്കിനി കാണാം. പാടത്ത് നിന്ന് പാഠത്തിലേക്ക് പദ്ധതിയുടെ ഭാഗമായാണ് ഈ കുട്ടികൾ ഞാറു നടാൻ ഇറങ്ങിയത്. ഞാറ്റുപാട്ടും ഞാറ്റടികളുമായി വിദ്യാർത്ഥികൾ കണ്ടത്തിലിറങ്ങിയപ്പോൾ ഉത്സവാന്തരീക്ഷത്തിലാണ് ഞാറുനടിയിൽ നടന്നത്. അന്യം നിന്നു പോകുന്ന കാർഷിക സംസ്കാരത്തെ തിരികെ കൊണ്ടുവരിക, യുവതലമുറകളിൽ കൃഷിയോട് താല്പര്യം വളർത്തുക എന്നിവയാണ് പരിപാടി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. പാടത്തു നിന്നും പാടത്തിലേക്ക് പദ്ധതിയുടെ ഭാഗമായാണ് വാടാനാം കൃഷി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പാടശേഖരത്തിൽ ഞാറു നട്ടത്. മുഹമ്മദ് മുഹസീൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാടത്തു നിന്ന് പാഠം അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ള ഏറ്റവും വലിയ ലക്ഷ്യവുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്ക് മണ്ണിനെ കുറിച്ച്, പ്രകൃതിയെ കുറിച്ച്, കൃഷിയെ കുറിച്ച്, നെല്ലിനെ കുറിച്ച്, ചേറിനെ കുറിച്ച്, വെള്ളത്തെ കുറിച്ചൊക്കെ അറിയുക, നേരിട്ടറിയുക, അതിൻ്റെയൊക്കെ ഭാഗമാവുക. അതിലൂടെ ഔപചാരികമായ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നല്ല തലമുറയായി വളരാനുള്ള വലിയൊരു അവസരമാണ് നമ്മുടെ സ്കൂള് ഒരുക്കി കൊടുത്തിട്ടുള്ളത്. വാടാനാം കൃഷി അശ്വതി പാടശേഖരത്തിലെ 1 ഏക്കർ സ്ഥലത്താണ് ഞാറുനടിയിൽ നടന്നത്. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൃഷിപ്പാട്ട് കൂടി ആയതോടെ ഞാറുനടിയിൽ ഉത്സവമായി. മുൻ വർഷങ്ങളിലും സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൃഷി നടത്തിയിരുന്നു. ഇത്തവണ ഗ്രാമപഞ്ചായത്ത് സാരഥികളും വിദ്യാർത്ഥികൾക്കൊപ്പം ഞാറു നടാൻ കൂടി. വരും ദിവസങ്ങളിൽ ഇവയുടെ പരിപാലനവും കുട്ടികൾ തന്നെ നടത്തും. ന്യൂസ് 18 പട്ടാമ്പി. കൃഷി ജീവിതമാണെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. അഭിഭാഷക വൃത്തി ഉപജീവന മാർഗമാണെങ്കിലും കോതമംഗലത്തെ ജോബി സെബാസ്റ്റ്യൻ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്നത് കൃഷിയെ തന്നെയാണ്. കൃഷിയിലെ പരീക്ഷണങ്ങളാണ് ജോബിക്ക് ഹരം. റബ്ബറും തെങ്ങും വാഴയും ഇഞ്ചിയും മഞ്ഞളുമെല്ലാം ജോബിയുടെ 15 ഏക്കറിൽ വിളഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കോതമംഗലത്തെ പരമ്പരാഗത കാർഷിക കുടുംബത്തിലാണ് ജോബി സെബാസ്റ്റ്യൻ ജനിച്ചത്. കുട്ടിക്കാലം മുതലേ കണ്ടു തുടങ്ങിയത് കൃഷിയും കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. നിയമബിരുദം നേടി അഭിഭാഷകനായിട്ടും കൃഷിയോടുള്ള ഇഷ്ടം കൈവിട്ടില്ല. പുതിയ കാലത്തിന്റെ കൃഷിരീതികൾ നടപ്പാക്കുകയാണ് ജോബി. എന്നും പരീക്ഷണങ്ങൾക്ക് മുതിർന്നിട്ടുള്ള ഈ യുവ കർഷകന് കൃഷിയുടെ ലോകത്ത് പുതിയ വഴി വെട്ടിത്തുറക്കാനായി. ജൈവ കൃഷിയുടെ പ്രചാരകനാണ് ജോബി. പ്രത്യേക പരിചരണവും വളപ്രയോഗവും നടത്തിയാൽ കൃഷിയിൽ നിന്നുള്ള ആദായം പ്രതീക്ഷയ്ക്കും അപ്പുറമാകുമെന്ന് ജോബി പറയുന്നു. ജൈവ കൃഷിയാണ് ഫോളോ ചെയ്യുന്നത്. ഞാനൊരു 20-25 ഇയേഴ്സ് ആയിട്ട് ഞാൻ ജൈവ കൃഷി രാസവളം തന്നെ പറമ്പ് കയറ്റാറില്ല. അതൊരു കൺസിസ്റ്റൻസി ഉള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ആരോഗ്യകരമായ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട് നമുക്കെപ്പോഴും സാധിക്കും. മണ്ണിൻ്റെ ആരോഗ്യമാണ്
മനുഷ്യ ആരോഗ്യം മണ്ണ് നന്നായി കഴിഞ്ഞാൽ മണ്ണിനകത്ത് നമുക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അത് കിട്ടുന്ന വിഭവങ്ങളിൽ കൂടി നമുക്ക് പക്ഷിവിഭവങ്ങളിൽ കൂടി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശരിക്കും പറഞ്ഞാൽ നല്ലത് ജൈവ കൃഷിയാണ് ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് ജോബിയുടെ 15 ഏക്കർ കൃഷിയിടം നാട്ടിലെയും വിദേശത്തെയും നിരവധി ഫലവർഗ്ഗങ്ങൾ വിളഞ്ഞു നിൽക്കുന്നു അന്യം നിൽക്കുന്ന പല വിളകളും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് മൃഗപരിപാലനവും ജോബി കൃഷിക്കൊപ്പം നടത്തുന്നുണ്ട് ഒരു നാടിനു വേണ്ട കാർഷിക വിളകൾ എല്ലാം ഉൽപാദിപ്പിക്കുകയാണ് ജോബിയുടെ സ്വപ്നം റബ്ബർ തെങ്ങ് വാഴ ഇഞ്ചി മഞ്ഞൾ കപ്പ കാച്ചില് ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് വാനില ജാതി കൊക്കോ എന്നിങ്ങനെ നിരവധിയാണ് ഈ തോട്ടത്തിൽ വിളഞ്ഞു നിൽക്കുന്ന ഫലവർഗ്ഗങ്ങൾ നിരവധി ഇനം കുരുമുളകുകളും ഇവിടെയുണ്ട് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ജോബിയെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട് ഭാര്യ ലൗലിയാണ് കൃഷിയിൽ ജോബിയുടെ പ്രധാന സഹായി പ്രിയ പ്രീതി പ്രിൻസ റോസ് എന്നിവർ മക്കളാണ് കോതമംഗലം വിർഗോ ഇൻഡസ്ട്രീസ് MD കൂടിയാണ് ജോബി ന്യൂസ് 18 കോതമംഗലം നാട്ടിൻപുറത്തിൽ ഒരു ഇടവേള ഇടുക്കിയിൽ തിരിച്ചു വരികയാണ് വാനിലക്കാലം ഇവിടത്തെ കർഷകർക്ക് വലിയ പ്രതീക്ഷയാവുകയാണ് വാനില കൃഷി കിട്ടുന്ന പൊന്നും വില തന്നെയാണ് കർഷകരെ വാനിലയിലേക്ക് ആകർഷിക്കുന്നത് 1 കിലോ ഉണക്ക വാനിലയ്ക്ക് 5000 രൂപ വരെ ലഭിക്കും പരിപാലന ചെലവ് കുറവായതും വാനില കൃഷിയുടെ മെച്ചമാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം വാനില വില കുതിച്ചുയരുമ്പോൾ സംസ്ഥാനത്ത് നാമമാത്ര കൃഷിയാണുള്ളത് ഒരു കാലത്ത് ഇടുക്കിയിലെയും വയനാട്ടിലെയും കർഷകരുടെ നട്ടെല്ലായിരുന്നു വാനില കൃഷി 90s ഇടുക്കിയിലെത്തിയ വാനില നിരവധി മേഖലകളിൽ സജീവമായി കൃഷി ചെയ്തിരുന്നു ഏലം കൃഷി ഉപേക്ഷിച്ചുപോലും വാനിലയിലേക്ക് തിരിഞ്ഞവരുമുണ്ട് എന്നാൽ 2000s വില കുത്തനെ ഇടിഞ്ഞു നിലവിൽ വില ഉയർന്നെങ്കിലും സജീവമായി കൃഷിയിലേക്ക് മടങ്ങിവരുന്നവർ കുറവാണ് താരതമ്യേന പരിപാലന ചെലവ് കുറവായതിനാൽ ഇടവിളയായി പരിപാലിക്കുന്നവരുമുണ്ട് പണിച്ചെലവുകളൊന്നും വരുന്നില്ല സമയാസമയങ്ങളിൽ ഇതിൻ്റെ പൂ വിരിയുമ്പോൾ പരാടം ചെയ്തു കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഇടവേളയാണ് കർഷകർക്ക് അനുകൂലമായിട്ടുള്ളൊരു കാർഷിക ഉൽപ്പന്നമാണിത് മെക്സിക്കൻകാരനായ ഓർക്കിഡ് വംശത്തിൽപ്പെട്ട വാനില താരതമ്യേന ഉയരമേറിയ ഈർപ്പവും ചൂടുമുള്ള പ്രദേശത്താണ് മികച്ച രീതിയിൽ വളരുക ഇടുക്കിയിലെ കാലാവസ്ഥ കൃഷിക്ക് അനുയോജ്യമാണ് ഏലവും കുരുമുളകും പ്രതിസന്ധി നേരിടുന്നതിനാൽ കൂടുതൽ കർഷകർ ഇടവിളയായി വാനിലയെ വീണ്ടും പരീക്ഷിക്കാൻ സാധ്യതയുണ്ട് ന്യൂസ് 18 ഇടുക്കി ഏറെ വെല്ലുവിളികളെ അതിജീവിച്ച കൃഷി നടത്തി 100 മേനി കൊയ്ത കുറച്ചുപേരെ നമുക്കിനി പരിചയപ്പെടാം പട്ടാമ്പയിൽ കരിങ്ങനാട് കൊഴിഞ്ഞിപ്പറമ്പിലാണ് ഇവർ പച്ചക്കൃഷിയിൽ വിജയം കൊയ്തത് പതിവായി കാലവർഷമെത്തുന്നത് കണക്കുകൂട്ടി കൃഷി ഇറക്കിയെങ്കിലും മഴ ചതിച്ചു പക്ഷേ തോൽക്കാൻ തയ്യാറാകാതിരുന്ന ഈ കർഷകർ വെള്ളം ചുമന്നുകൊണ്ടുവന്നാണ് വിളകൾ കൊഴിച്ചത് കാലവർഷത്തെ പ്രതീക്ഷിച്ചാണ് കരിങ്ങനാട് കൊഴിഞ്ഞിപ്പറമ്പ് ലേബർ ഗ്രൂപ്പ് പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ടത് എന്നാൽ വിചാരിച്ച മഴ ലഭിച്ചില്ല ഈ വെല്ലുവിളിയെ നേരിട്ട് നടത്തിയ കൃഷിയിലാണ് ഇപ്പോൾ 100 മേനി വിളവ് ലഭിച്ചത് വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ 8th ward റോസ് ലേബർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി ഇറക്കിയത് ഗ്രൂപ്പിലെ 7 അംഗങ്ങളുടെ പരിശ്രമത്തിലാണ് വെണ്ട മുളക് പയർ വെള്ളരി മത്തൻ പടവലം തുടങ്ങി 10 ലധികം ഇനങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത് 1 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി ഇറക്കിയത് പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു കുമ്പളങ്ങ വെള്ളരി കക്കരിക്ക ചെരങ്ങ പടവലം അടക്കമുള്ള എല്ലാം പച്ചക്കറി ഐറ്റംസും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് വളരെ നന്നായി അധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് കൃഷി ചെയ്യുന്നത് എന്തായിരുന്നാലും വളരെ സന്തോഷം അതിൽ പിന്നെ വിളവെടുപ്പിൻ്റെ ഭാഗമായി ഇവിടെ വരാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് വളരെ പിന്നെ നന്നായി യാതൊരു തരത്തിലും പിന്നെ വിഷം ഉള്ള പച്ചക്കറിയല്ല വിഷമില്ലാത്ത വളരെ നന്നായി കൃഷി ചെയ്ത പച്ചക്കറിയാണ് കൃഷി ഓഫീസിൽ നിന്നുള്ള സഹായങ്ങളും കൂട്ടായ്മയ്ക്ക് ലഭിച്ചു കഴിഞ്ഞ തവണ കൃഷി ചെയ്തിരുന്നുവെങ്കിലും കാട്ടുപന്നികളുടെ ശല്യത്തിൽ വിളവ് ലഭിച്ചതിൽ കുറവ് നേരിട്ടിരുന്നു തൊട്ടടുത്തുള്ള കിണറുകളിൽ നിന്നും മറ്റും വെള്ളം കോരിക്കൊണ്ടുവന്ന് നനച്ചാണ് കൃഷി നടത്തിയത് ന്യൂസ് 18 പട്ടാമ്പി പഴുത്തു നിൽക്കുന്ന പപ്പായ കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാൻ നല്ല രുചിയും മധുരവും കൂടിയാകുമ്പോൾ പിന്നെന്തു വേണം നമ്മുടെ നാട്ടിലെ പപ്പായ എവിടെയും കാണും പറഞ്ഞു വരുന്നത് വിദേശിയായ പപ്പായയെ കുറിച്ചാണ്
മലപ്പുറത്താണ് വിദേശത്തു നിന്ന് കൊണ്ടുവന്ന പപ്പായ കൃഷി ചെയ്തത്. ഇബ്രാഹിം എന്ന കർഷകന്റെ കൃഷിയാകട്ടെ വൻ വിളവും കൊയ്തു. ഇന്തോനേഷ്യൻ പപ്പായയാണ് മലപ്പുറം എടയൂരിലെ ഇബ്രാഹിമിന്റെ തോട്ടത്തിലെ താരങ്ങൾ. എടയൂർ ഗ്രാമപഞ്ചായത്തിലെ പുന്നാഞ്ചോലയിലെ മാവണ്ടിയൂർ പീഡിയക്കൽ ഇബ്രാഹിമാണ് ഈ വേറിട്ട കർഷകൻ. എടയൂർ കൃഷിഭവനിൽ നിന്നും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് പദ്ധതിയുടെ ഭാഗമായി 1 കോടി ഫലവൃക്ഷത്തൈ വിതരണം ചെയ്തിരുന്നു. ഈ പദ്ധതിയിൽ 2022-23 നൽകിയ ഇന്തോനേഷ്യൻ F1 ഹൈബ്രിഡ് പപ്പായയാണ് ഇപ്പോൾ ഇബ്രാഹിമിന്റെ തോട്ടത്തിലെ താരങ്ങൾ. ഇതിനു പുറമെ തൃശൂർ മണ്ണുത്തിയിൽ നിന്നും പപ്പായ തൈകൾ എത്തിച്ചിരുന്നു. തുടർന്ന് ആദ്യഘട്ടത്തിൽ പരീക്ഷിച്ച 100 പപ്പായ തൈകളാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ വിളഞ്ഞു നിൽക്കുന്നത്. ഈ പപ്പായ തൈകള് നമ്മളെ എടയൂര് കൃഷിഭവന് ലഭിച്ച തൈകളാണ്. ഇതില് 4 തരം തൈകളുണ്ട്, 4 ഇനം തൈകളുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ ഒരു കർഷകനാണ്. എനിക്ക് ഞാൻ എടയൂര് കാഞ്ഞൂട്ടി സ്കൂളിനെ പഠിച്ചിരുന്നു. പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് കൃഷിനോട് വളരെ വളരെ താല്പര്യമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എന്നിരുന്നാലും എൻ്റെ ഒഴിവിനനുസരിച്ച് ഇപ്പോഴും കൃഷികൾ പല ഇന കൃഷികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2 മീറ്റർ ഇടവിട്ട് 2 കനയടിയിൽ കുഴിയെടുത്താണ് തൈ നട്ടത്. ചാണകം, എല്ലുപൊടി ഉൾപ്പെടെയുള്ള ജൈവവളമാണ് പ്രധാനമായും കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇത് തന്നെയാണ് മികച്ച വിളവ് ലഭിക്കാൻ ഇടയാക്കിയതും. ചെറുപ്പം മുതലേ കൃഷിയോട് താല്പര്യമുള്ള ഇബ്രാഹിം വിവിധയിനം പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. വെറും 6 മാസം കൊണ്ടാണ് ഇബ്രാഹിമിന്റെ തോട്ടത്തിൽ മഞ്ഞ നിറത്തിൽ ഉൾപ്പെടെയുള്ള 4 ഇനം വിദേശ പപ്പായകൾ മികച്ച രീതിയിൽ വിളവിന് പാകമായത്. പ്രധാനമായും ഇത്തരം പപ്പായകൾക്ക് വിപണി വിദേശത്താണ്. നാട്ടിൽ ഇതിന് വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ പപ്പായകൾ കടലിൽ കടക്കും. കർഷകർക്ക് മികച്ച വിലയും ലഭിക്കാറുണ്ട്. അത്തരത്തിൽ വലിയ വില തന്റെ പപ്പായയ്ക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇബ്രാഹിം. ന്യൂസ് 18 തിരൂർ. ഉത്തര മലബാർ ഗാദിയുടെ നാടാണ്. പ്രകൃതിദത്തമായ പഞ്ഞി നിറച്ച സുഷുപ്തി ഗാദി കിടക്കകൾ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് പയ്യന്നൂരിലെ ഗാദി കേന്ദ്രം. കൈകൊണ്ട് ചർക്കയിൽ നൂറ്റെടുത്ത നൂലുപയോഗിച്ചാണ് ഗാദി തറികളിൽ നെയ്തെടുക്കുന്ന ഉന്നം നിറച്ച കിടക്കകൾ നിർമ്മിക്കുന്നത്. ഇവയുടെ ഡിസൈനും ആകർഷകമാണ്. പുതിയ ഡിസൈനിലാണ് സുഷുപ്തി കിടക്കകൾ നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ കിടക്കകളിൽ ഉപയോഗിക്കുന്ന ഉന്നത്തേക്കാൾ കൂടുതൽ ഗുണമേന്മയുള്ള ഡീലക്സ് സിൽക്ക് കോട്ടൺ ഉന്നം നിറച്ച് പുതിയ രീതിയിലുള്ള തയ്യലിലാണ് കിടക്കകൾ നിർമ്മിച്ചത്. സുഷുപ്തി സീരീസിൽ മടക്ക് കിടക്കകൾ, ചുരുട്ട് കിടക്കകൾ, പരമ്പരാഗത ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായ തലയണകൾ എന്നിവ കൂടി പുറത്തിറക്കിയിട്ടുണ്ട്. വൈവിധ്യവൽക്കരണവുമായി മുന്നോട്ട് പോവുകയാണ് ഖാദി ബോർഡ്. ഈ സാമ്പത്തിക വർഷം 150 കോടിയുടെ വിപണനമാണ് ഖാദി ബോർഡ് ലക്ഷ്യമിടുന്നത്. സർക്കാർ സഹകരണ അധ്യാപക മേഖലയിൽ നിന്ന് ഖാദിക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നുണ്ട്. പുതുതലമുറയടക്കം ഖാദിയോട് ഇണങ്ങി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും പി ജയരാജൻ പറഞ്ഞു. അതിൽ മറ്റുചില കാരണം, ഒന്ന് ഖാദി എന്ന് പറയുമ്പോൾ ദേശീയ വികാരം. ആ ദേശീയ വികാരത്തോടൊപ്പം ഈ ശരീരത്തിനടങ്ങുന്ന വസ്ത്രമാണ് എന്നുള്ള പ്രത്യേകത കൂടി ഖാദി ചൂടുക. ഏറ്റവും കടുത്ത ചൂടുള്ള സമയത്ത് ചൂടും തണുപ്പുള്ള സമയത്ത് തണുപ്പും ക്രമീകരിക്കാൻ ഉതകുന്ന വസ്ത്രം, ആ ഒരു പ്രാധാന്യം ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ്. കണ്ണൂർ ഖാദിഗ്രാമ സൗഭാഗ്യയിൽ നടന്ന ചടങ്ങിൽ ഖാദി ബോർഡ് അംഗം എസ് ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. രാമേന്ദ്രൻ കടന്നപ്പള്ളി MLA ഖാദി ജീവചര്യയാക്കിയവരെ ആദരിച്ചു. ന്യൂസ് 18 കണ്ണൂർ. ചരിത്രകാലങ്ങളെക്കുറിച്ച് നമ്മൾ പാഠപുസ്തകങ്ങളിലെല്ലാം പഠിച്ചിട്ടുണ്ട്. അങ്ങനെയൊരു കാലത്തെ നേർക്കാഴ്ചകളാണ് കാസർകോട് ചുള്ളിക്കരയിലെത്തിയാൽ കാണാൻ കഴിയുക. ഏതാണ്ട് 1800 വർഷത്തോളം പഴക്കമുള്ള ചെങ്കലറകൾ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നുണ്ട്. ചെങ്കലറകളുടെ ഉൾഭാഗത്തു നിന്ന് പഴയ കാലത്തെ പാത്രങ്ങളുടെ അവശിഷ്ടങ്ങളും ലഭിച്ചു. കോടോമ്പേളൂർ പഞ്ചായത്തിലെ തൂങ്ങലിലാണ് 1800 വർഷം പഴക്കമുള്ള ചെങ്കല്ലറ കണ്ടെത്തിയത്. ചെങ്കൽപ്പാറ തുരന്ന് നിർമ്മിച്ച ചെങ്കല്ലറയുടെ ഒരു ഭാഗത്ത് പടികളും 2 തട്ടുകളായി കൊത്തിയെടുത്ത കവാടവുമുണ്ട്. മുകൾ ഭാഗത്ത് വൃത്താകൃതിയിൽ അടച്ചുവെക്കാനാകുന്ന വിധത്തിൽ ഒരാൾക്ക് ഗുഹയിലേക്ക് ഉഴുന്നിറങ്ങാൻ പാകത്തിൽ ദ്വാരവുമുണ്ട്. ചെങ്കൽ അറയുടെ ഉൾഭാഗത്തു നിന്ന് പാത്രങ്ങളുടെ അവശിഷ്ടങ്ങളും ലഭിച്ചു. കവാടം അടച്ചുവെക്കാൻ സാധാരണ ചെങ്കല്ല് ചെത്തിയെടുത്താണ് ഉപയോഗിക്കാറുള്ളതെങ്കിലും തൂങ്ങലിൽ കരിങ്കൽ പാളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഗുഹ കണ്ടെത്തിയ വിവരമറിഞ്ഞ് ചരിത്ര ഗവേഷകർ സ്ഥലം സന്ദർശിച്ചു. ഈ ഗുഹ മഹാശിലാസംസ്കാരത്തിന്റെ ചരിത്രശേഷിപ്പുകളായ ചെങ്കല്ലറകളാണെന്ന് ഇവർ സ്ഥിരീകരിച്ചു. 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം ആണെന്നാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം പഴയ കാലഘട്ടത്ത് വനങ്ങളിൽ ഇങ്ങനെ താമസിച്ച് അവിടെ ജീവിതം തള്ളി നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ പഴയ കാലത്ത് ഉണ്ടായിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇങ്ങനെ അവരുടെ കുടുംബപരമായിട്ടുള്ള ആചാരങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പഴയ ഗുഹകൾ ഉണ്ടാക്കി
ആ ഗുഹയ്ക്കകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുന്ന ഒരു പാരമ്പര്യം പഴയ കാലത്തുണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ പണ്ട് ആരെങ്കിലും പഴയ ജന്മിമാരെയോ അല്ലെങ്കിൽ പഴയ ബ്രിട്ടീഷ് പോലീസുകാരെയോ അങ്ങനെ പേടിച്ചിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുഹ ആകണമെന്നാണ് ഒരു പുരാവസ്തുവിൻ്റെ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പരിശോധനയ്ക്ക് വിധേയമാക്കി ഇതൊരു ഗവൺമെൻറ് പുരാവസ്തു ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്ത് ഈ ഗുഹ സംരക്ഷിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ചരിത്ര സ്മാരകം സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകത ചരിത്ര ഗവേഷകരിൽ നിന്നും മനസ്സിലാക്കിയ വീട്ടുടമസ്ഥർ ചെങ്കല്ലറ സംരക്ഷിക്കുമെന്ന് അറിയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. ഒക്ടോബർ നമുക്ക് ഗാന്ധി സ്മൃതിയുടെ മാസമാണ്. നാടും പരിസരവുമെല്ലാം ശുചീകരിച്ച സേവാ സന്നദ്ധരാകുന്ന സമയം. ചെറുവത്തൂർ ടൗണും പരിസര പ്രദേശങ്ങളും ശുചീകരിച്ചിരിക്കുകയാണ് നാട്ടുകാരും NSS വോളണ്ടിയർമാരും ചേർന്ന്. പ്രദേശത്തെ സ്കൂളുകളിലെ NSS വോളണ്ടിയർമാരാണ് ശുചീകരണത്തിൽ മുന്നിൽ നിന്നത്. നാടിനെ മാലിന്യമുക്തമാക്കാൻ വിപുലമായ പ്രവർത്തനങ്ങളാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത്. പഞ്ചായത്തിലെ 17 വാർഡുകളിൽ 2 ആഴ്ചത്തെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത്. ചെറുവത്തൂർ ടൗൺ കേന്ദ്രീകരിച്ച് നടന്ന പഞ്ചായത്ത് തല ശുചീകരണം നാട്ടുകാർ ഒന്നടങ്കം ഏറ്റെടുത്ത് പൂർത്തിയാക്കി. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാടംകോട് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, NSS വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികളും ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. ശുചിത്വ പ്രതിജ്ഞയ്ക്ക് ശേഷം വാളണ്ടിയർമാർ വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞ് നഗര ശുചീകരണം നടത്തി. ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി നടന്നു വരികയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, ജില്ലാ മെഡിക്കൽ ഓഫീസർ രാംദാസ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ചെറുവത്തൂർ. ഒരു തലമുറയെ തന്നെ വാർത്തെടുക്കുന്നവരാണ് അധ്യാപകർ. നല്ല പാഠം ചൊല്ലിക്കൊടുക്കുന്നവർ, അങ്ങനെയൊരു അധ്യാപകനെ ആദരിച്ചിരിക്കുകയാണ് മുക്കത്തെ റോട്ടറി ക്ലബ്ബ്. ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ബെന്ന ചേന്നമംഗലൂരിനെയാണ് റോട്ടറി ക്ലബ്ബ് രാഷ്ട്ര നിർമ്മാണ പുരസ്കാരം നൽകി ആദരിച്ചത്. റോട്ടറി ഇന്ത്യ ലിറ്ററസി മിഷന്റെ ആഭിമുഖ്യത്തിലാണ് മുക്കം റോട്ടറി ക്ലബ്ബ് രാഷ്ട്ര നിർമ്മാണ പുരസ്കാരം നൽകുന്നത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ മികച്ച അധ്യാപകരെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുക. ഇക്കുറി മുക്കം ഉപജില്ലയിൽ നിന്ന് ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ബെന്ന ചേന്നമംഗലൂർ പുരസ്കാരത്തിന് അർഹനായി. മലയാളം അധ്യാപകനായ ബെന്ന പ്രദേശത്ത് സാംസ്കാരിക രംഗത്തും സജീവമാണ്. ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് കെ നന്ദകുമാർ പുരസ്കാരം സമ്മാനിച്ചു. റോട്ടറിസ്റ്റിക് റീജിയണൽ ചെയർമാൻ സുകുമാരൻ നായർ, റോട്ടറി ക്ലബ് മുൻ പ്രസിഡന്റ് സുരേഷ് ബാബു കൊറ്റങ്ങൽ, സിസി ജേക്കബ്, അരുണ കെ, മനോജ്, CK തിലക് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം. മുതിർന്നവരെ ആദരിക്കുന്നതും അവർക്ക് താങ്ങും തണലുമാകുന്നതുമാണ് നമ്മുടെ ശീലം. കോഴിക്കോട് കുറ്റ്യാടിയിലെ കാതോട് കണ്ടത്തിൽ ഹോട്ടലിൽ എത്തുന്ന മുതിർന്നവർക്ക് ഭക്ഷണം കഴിച്ചാൽ പണം നൽകേണ്ട. 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇവിടെ സൗജന്യമായി ഭക്ഷണം നൽകാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. വർഷങ്ങൾക്ക് മുമ്പ് കുറ്റ്യാടി അങ്ങാടിയിൽ ഹോട്ടലിലേക്ക് സാധനങ്ങൾ വാങ്ങാനെത്തിയ ബാബുവിന് മുന്നിൽ ഒരമ്മ കൈനീട്ടി. ഒരു നേരത്തെ വയറുനിറയ്ക്കാനുള്ള ഭക്ഷണമായിരുന്നു അവർക്ക് വേണ്ടത്. അന്ന് ചായയും കൂടെ അല്പം പണവും നൽകിയ ബാബു ഒരു തീരുമാനത്തിലെത്തി. തന്റെ ഹോട്ടലിനി പ്രായമായവർക്ക് ഭക്ഷണം സൗജന്യമായിരിക്കും. അന്ന് തുടങ്ങിയ ശീലം ഇപ്പോഴും ബാബു തുടരുന്നു. 70 വയസ്സ് തികഞ്ഞ ആർക്കും ഈ ഹോട്ടലിൽ നിന്ന് സൗജന്യമായി ഭക്ഷണം കഴിക്കാം. നമ്മളെ കടയിൽ നിന്ന് 70 വയസ്സ് കൂടുതൽ പ്രായമുള്ള മുഴുവൻ ആൾക്കാർക്കും നമ്മൾ ഭക്ഷണം സൗജന്യമായി കൊടുത്താൽ എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ മക്കളും എല്ലാവരും കുടുംബവും എല്ലാം ഒന്നടങ്കം നല്ല സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് ഇങ്ങനെ ഒരു ബോർഡ് വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബോർഡ് തന്ന് ഒരു ഓണത്തിൻ്റെ തലേ ദിവസം ഞാൻ ആ ബോർഡ് ഇവിടെ സ്ഥാപിച്ച് ഭക്ഷണം കൊടുക്കലുണ്ട്. ഏറെ സന്തോഷത്തോടെയാണ് ആളുകൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നത്. പിന്നെ 70 വയസ്സിൻ്റെ മേലെയുള്ളവർക്ക് ഇവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു കാര്യമാണ്. ഈ കോവിഡിൻ്റെ സമയത്തെല്ലാം എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. തൊഴിലിനൊപ്പം ഒരു വലിയ സാമൂഹിക കടമ കൂടി ചെയ്യുന്നതിൻ്റെ ആഹ്ലാദമുണ്ട് ബാബുവിന്. തൻ്റെ കാലശിഷ്ടവും ഈ നന്മ തുടരുന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴേ സ്വീകരിച്ചിട്ടുണ്ടെന്നും ബാബു പറയുന്നു. ന്യൂസ് 18 കുറ്റ്യാടി. നാട്ടിൻ പുറത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.